ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഒരു കിടുക്കാച്ചി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, തക്കാളി ഓംലേറ്റ്. തക്കാളി ഓംലേറ്റ് അങ്ങനെ എല്ലാവരും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ആദ്യമായിട്ടായിട്ടോ കഴിച്ചത്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. ഞാനിവിടെ 4 തക്കാളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് പാത്രത്തിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കണാണ് കാണിച്ചേക്കുന്നത്. ഇനി നമ്മൾ മുട്ടയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനൊരു പാത്രം എടുത്തു, അതിലേക്ക് നമുക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കോഴിമുട്ട എടുത്തത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ആ ഉണ്ണിയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ തന്നെ എടുക്കുന്നത് കൊണ്ട് ഫോൺ ഇത്തിരി ഷേക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, ക്ഷമിക്കണം കേട്ടോ. അപ്പം നമ്മുടെ മുട്ട നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഇതിലേക്ക് ഇനി ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് ഇട്ടു കൊടുത്തത്. ഇനി ഒരു സവോളയുടെ പകുതി. ഞാൻ ഒരു സവോള ഫുൾ എടുത്തതാണ്, പക്ഷെ അതിൻ്റെ പകുതി നമുക്ക് ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ മുട്ട നമുക്ക് ഒട്ടും കാണത്തില്ല. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് കൂടി ഇട്ടു കൊടുക്കുക. നമ്മുടെ തക്കാളിയിൽ വേറെ കുരുമുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ 1/2 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയൊക്കെ ആഡ് ചെയ്യാം, കുഴപ്പമില്ല. അതുപോലെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞൊക്കെ ആഡ് ചെയ്യാം. ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. അപ്പം നമ്മുടെ മുട്ടയുടെ മിക്സും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എങ്ങനെയാണ് നമ്മുടെ തക്കാളി ഓംലേറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മളത് ഉണ്ടാക്കാൻ എടുത്ത നോൺ സ്റ്റിക്കിൻ്റെ പാന് തന്നെയാണ് ഞാനത് സെറ്റ് ചെയ്ത് വെച്ചത്. ശരിക്കും നമ്മളിതിൽ എണ്ണ ഒഴിച്ചിട്ട്, നമ്മുടെ പാൻ ചൂടായി കഴിഞ്ഞ് എണ്ണ ഒഴിച്ചിട്ടാണ് എല്ലാവരും ഒക്കെ ചെയ്യാറുള്ളത്. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കിതാണ് കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയത്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്താണെന്ന് വെച്ച് ചെയ്യാം, കുഴപ്പമില്ല. ഞാനിപ്പം പാൻ ഇത്തിരി ചൂടായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ തക്കാളിയുടെ 2 വശത്തും എണ്ണ പറ്റും, അല്ലെങ്കിൽ നമുക്ക് 1 വശത്തേ കിട്ടത്തുള്ളൂ. ഞാനപ്പം ലൈറ്റായിട്ടൊന്ന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണ വേണ്ട, കുറച്ച് എണ്ണ മതി. ഇനി ഞാൻ ഇതിലേക്ക് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കുവാണ്. നമ്മുടെ എല്ലാ തക്കാളിയിലും കിട്ടുന്ന രീതിയിൽ ഓരോന്നിലിങ്ങനെ ഉപ്പ് വിതറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തക്കാളിക്ക് വേണ്ട ഉപ്പാണ് ഉണ്ട്, നമ്മൾ മുട്ടയ്ക്ക് വേണ്ടത് ആദ്യമേ തന്നെ ഇട്ട് കൊടുത്തിരുന്നു. ഇനി നമ്മൾ തക്കാളിക്ക് വേണ്ട ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളക് കൂടി ഒന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഏത് കറിക്കാണെങ്കിലും കുരുമുളക് കൂടി ഇടുമ്പോൾ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് കിട്ടും നമുക്ക്, അതുകൊണ്ട് അതൊരിക്കലും സ്കിപ്പ് ചെയ്യല്ലേ. അപ്പം നമ്മുടെ തക്കാളിയുടെ 1 വശം നല്ല രീതിയിൽ വെന്ത് വരുന്നുണ്ട്. അത്യാവശ്യമൊക്കെ ഒന്ന് മുരിഞ്ഞൊക്കെ കിട്ടും. നമുക്കത് 1 വശം പാകായം തോന്നുവാണെങ്കിൽ നമുക്ക് അത് മറിച്ചിട്ട് കൊടുക്കാം. 2 വശവും വേകണമല്ലോ. അപ്പം നമ്മൾ നമ്മുടെ തക്കാളി മറിച്ചിട്ട് കൊടുക്കും. ഞാനപ്പോൾ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്ത് വേണമെങ്കിലും അത് മറിച്ചിടാം, കുഴപ്പമില്ല. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ടത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. മുഴുവൻ മറിച്ചിടുന്ന ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പം അത് മൊത്തം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് കൂടി നമ്മളത് വേവിക്കുകയാണ് ചെയ്യണത്. ഇതുണ്ടാക്കി നോക്കാത്തവർ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത്. നമ്മൾ തക്കാളിയൊക്കെ അല്ലാണ്ട് കഴിക്കുന്ന പോലെ അല്ല, അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ സ്ഥിരമുള്ള സാധനമൊക്കെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. അതുപോലെ ഇതിൽ നമ്മുടെ കുരുമുളകിൻ്റെ ആ എരിവൊന്നും അറിയത്തേ ഇല്ല, അപ്പം നമുക്ക് പിള്ളേർക്കും ഒക്കെ കൊടുക്കാൻ പറ്റും. ഇതിപ്പം നമ്മുടെ തക്കാളി പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പം അത്യാവശ്യം ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ ആ ഹോളുള്ളടത്തുകൂടിയൊക്കെ ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സൈഡിൽ ഇത്തിരി കൂടുതലുള്ള പോലെ തോന്നി, അപ്പം ഞാനത് ആ ഫോർക്ക് കൊണ്ട് തന്നെ ഞാനത് അപ്പുറ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുവാണ്.
ഒരുപാട് മുട്ട ഉപയോഗിക്കണമെന്നില്ല, കാരണം അപ്പോൾ പിന്നെ മുട്ടയുടെ ടേസ്റ്റ് മാത്രമേ എടുത്ത് നിൽക്കത്തുള്ളൂ. ഇതിപ്പം പാകത്തിനായിരുന്നു, തക്കാളിയുടെ മുട്ടയുടെ ടേസ്റ്റ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് മൊത്തത്തിലൊന്ന് എല്ലായിടത്തേക്കൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പാൻ ഇത്തിരി വലുതായതുകൊണ്ടാണ്, അല്ല നിങ്ങളുടെ പാനിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുട്ടയുടെയും അതുപോലെ തക്കാളിയുടെയൊക്കെ അളവ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ മിക്സ് ഒഴിച്ചതിന് ശേഷം ഞാനൊന്ന് മൂടി വെച്ച് വേവിക്കുവാണ്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞാനത് ഓപ്പണാക്കി, ഇനി അത് മറിച്ചിടണം. അപ്പം നമുക്ക് തക്കാളി ആയതുകൊണ്ട് നമുക്കത് നേരെ അങ്ങ് മറിച്ചിടാൻ പറ്റത്തില്ല. അപ്പം ഞാനതൊരു വേറൊരു പാത്രത്തിലേക്കാക്കി, ഇനി ആ പാത്രത്തിൽ നിന്ന് നേരെ നമുക്കിത് നമ്മുടെ പാനിലേക്ക് മറിച്ചിടാം. അതാകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മുട്ട മറിച്ചിടാൻ പറ്റും. അത്യാവശ്യം പൊട്ടിപ്പോവാണ്ട് തന്നെ നമുക്കത് മറിച്ചിടാൻ പറ്റി. കുരുമുളകിൻ്റെ ആ ഒരു ഇതാണ് കറുത്ത് കറുത്തിരിക്കുന്നത്, കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. ഇനി ഞാനിത് 2 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുത്തു. നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ടൊമാറ്റോ ഓംലെറ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.